വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് ഭൂമിയിലേക്ക് തീ കൊണ്ടുവരുന്നത് പ്രോമിത്യൂസ് ആണ്. ദൈവങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു തീ. ഭൂമിയിൽ മനുഷ്യൻ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രീക്ക് ദൈവങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പ്രോമിത്യൂസ് അപ്രകാരം ചെയ്യുന്നത്. ഉടനെ തന്നെ അയാൾ ബന്ധനസ്ഥനാക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ഭൂമിയിലെ എല്ലായിടവും അഗ്നിയെ ചിതറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ അഗ്നിയാണ് വെളിച്ചമായി വന്നത് എന്നാണ് ഇന്നും ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത്. ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെടുന്നതിന് മുൻപ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തന്നെയായിരിക്കും വരുന്ന തലമുറയ്ക്ക് വെളിച്ചമായി തീരുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ബന്ധനസ്ഥനാക്കപ്പെടുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുക എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇരമ്യാവ് 5:25, നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എന്റെ ജനത്തിന്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു, അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു, അവർ കുടുക്കുവെച്ച് മനുഷ്യരെ പിടിക്കുന്നു. ഒരു ജീവിതത്തിൽ എത്ര ബന്ധനങ്ങളാണ്. സ്വതന്ത്രരായി നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ ഒരു ചങ്ങലകൾ നമ്മെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ പോലും പല മനുഷ്യരെയും സാത്താൻ ബന്ധനത്തിലാക്കിയിരിക്കുന്നു. സത്പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാത്ത വണ്ണം ദുഷ്ചിന്തകൾ കൊണ്ട് മനസ്സും ബന്ധനത്തിൽ പെട്ടിരിക്കുന്നു. സത്യത്തിൽ ഇന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ല ഒരു ഞാൻ എന്നിൽ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അത്രയും നന്മയും ഹൃദയവിശാലതയും ദൈവഭക്തിയും ഇന്ന് കാണുന്നില്ല എങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി അതിനെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തീർക്കണം എന്നുള്ള വാശിയോടെ ജീവിക്കാതെ എന്റെ ആത്മീയ ജീവിതത്തിനും ക്രിസ്തീയ നൽവരങ്ങൾക്കും സമ്പുഷ്ടി ഏകുന്നവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.